ഹായ് വ്യൂവേഴ്സ്, വെൽക്കം, നമസ്കാരം. എല്ലാവരും ഇത് വീഡിയോ ഫുൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇതുപോലെ കുറേ ചക്ക കിട്ടണം, ആഗ്രഹമുണ്ട്. വീട്ടിലേ ആയിരിക്കട്ടെ, വീട്ടിൽ തോട്ടയമായിരിക്കട്ടെ, വീടിൻ്റെ ബാക്കിലെയോ ഫ്രണ്ടിലെയോ, നിങ്ങൾക്ക് വീട്ടിലുള്ളത് അത്യാവശ്യം നമുക്ക് മാങ്ങ, തേങ്ങ, ഫ്രൂട്ട്സ്, ചക്ക, മാതുല, ചെറുനാരങ്ങ, അങ്ങനത്തെ എന്തൊക്കെ വീട്ടിൽ മരങ്ങളുണ്ടോ അതൊക്കെ ഇത്രയ്ക്ക് നിറച്ച് കായ് കായ്ക്കണം. നിറയെ ഇത്രപോലെ കുറേ ചക്ക കിട്ടണം. ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഇഷ്ടംപോലെ ചക്ക, മാങ്ങ കുറച്ച് കിട്ടും, ഒരുപാട് കിട്ടും. സാർ, കഴിഞ്ഞ കൊല്ലം ഈ ചക്ക മരത്തിൽ ഒന്നും കിട്ടിയില്ല, ആകെ 4-5 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇത്രയ്ക്ക് കിട്ടിയത് കഴിഞ്ഞ കൊല്ലം ചെയ്തത് കൊണ്ടാണ് അത്രയ്ക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ വിടണം, എല്ലാവരും കാണണം, എല്ലാവർക്കും കിട്ടട്ടെ ചക്ക, മാങ്ങ, തേങ്ങ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ വിടണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്ന, തെങ്ങിൻ്റെ മാവിൻ്റെയോ ചക്കൻ്റെ എന്തോ ഒരു മരത്തിൻ്റെ അടിയിൽ ആദ്യം മണ്ണെടുക്കുക. മണ്ണെടുത്തിട്ട് ഈ വേരിൻ്റെ ചെറിയ പാട് ആവണ പോലെ ചൊരണ്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചെറിയ പാടുണ്ടാവണം. അപ്പോൾ അതിന് ഒരു ചെറിയ കായം, കായം എന്ന് പറയുമ്പോൾ പാട് ഉണ്ടാക്കിയിട്ട് മണ്ണ് ശരിക്കെടുക്കുക, അത് നല്ല പാടുണ്ടാക്കണം. അപ്പോഴാണ് വേരിൽ കുറേ കൊത്തി കൊടുക്കണം ചെറുതായിട്ട്, ആ കൈകൊട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കൈകൊട്ടിക്കൊണ്ട് എന്തെങ്കിലും കൊത്തി കൊടുത്തിട്ട് മണ്ണ് വൃത്തി അടി വാരിയെടുക്കുക, മരത്തിൻ്റെ അടിയിൽ വാരിയെടുത്തിട്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒളിക്കിണ്ണം കണ്ട, ഒളിക്കിണ്ണം നിങ്ങൾ കണ്ടോല്, അതിലെന്തൊക്കെ ചേർത്തിന് ലാസ്റ്റ് ഫുൾ വീഡിയോ കണ്ടാലേ ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ എങ്ങനെ ഫുൾ വീഡിയോ കാണണം കേട്ടോ, ഇങ്ങനെ പകുതി വിട്ടിട്ട് ഓടി പോകണ്ട, ഇല്ല ക്ലോസ് ചെയ്യണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റവരും പഠിക്കട്ടെ, മറ്റൊരു വീട്ടിലുള്ള ഓരോ മരങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും നമ്മൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ശരിക്കും പുറത്തില്ലാണ്ട്, അല്ലെങ്കിൽ പെരിച്ചാലി എലികളോ വന്ന് മാന്തി കളയും, അപ്പം ശരിക്കും മണ്ണിട്ട് മൂടണം കേട്ടോ. മണ്ണിട്ട് മൂടില്ലെങ്കിൽ പെരിച്ചാലി വന്ന് മാന്തി എടുത്ത് കളും, എലികൾ വന്ന് മാന്തി എടുത്ത് തിന്നുകളും. ഇതുപോലെ മണ്ണിട്ട് മൂടിയിട്ട് ചുറ്റി വരെ വെള്ളം നിൽക്കണ പോലെ ഇതുപോലെ ഷേഫായിട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫുൾ ഫോളോ അപ്പ് ചെയ്യുക. ഇനിയും കാണാനുണ്ട് എന്തൊക്കെ ചേർക്കണമെന്ന് ഞാൻ പറയാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ട, കഴിഞ്ഞ കൊല്ലം മാങ്ങ കായ്ക്കാതെ മരത്തിലെ കായ്ക്കാൻ ഞാൻ ചെയ്തതാണ്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇത്രയും മാങ്ങയും കാച്ച്, ഇത്രയും ചക്ക കാച്ച്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇത് ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മാങ്ങ കിട്ടും കേട്ടോ. മാങ്ങ ആയിരിക്കട്ടെ, തേങ്ങ ആയിരിക്കട്ടെ, ചക്കയായിട്ട് എല്ലാം കിട്ടണം. നിങ്ങൾ വീട്ടിൽ ഏതെങ്കിലും വേസ്റ്റുള്ള ബക്കറ്റ്, വേണ്ടാത്ത ബക്കറ്റ്, പഴയ ബക്കറ്റ്, അപ്പോൾ എന്തെങ്കിലും വില കുറഞ്ഞ ബക്കറ്റ് മേടിച്ചാൽ മതി, ഡബ്യോ എന്തെങ്കിലും ആവശ്യമുള്ള ഒരു ഡബ്യോ എടുത്തിട്ട് ഇതുപോലെ ഒരു കാൽ ബക്കറ്റ് വെള്ളം ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് വീട്ടിൽ നിങ്ങൾ ചെത്തിന ഉള്ളിൻ്റെ തൊലി, വെളുത്തുള്ളിൻ്റെ തൊലി, മാങ്ങ ചെത്തിയ മാങ്ങേൻ്റെ തൊലി, ഫ്രൂട്ട്സ് നോക്കുമ്പോൾ വാഴൻ്റെ തൊലി, പിന്നെ മാതുലേൻ്റെ തൊലി, ചിക്കിൻ്റെ തൊലി, ഇത് എല്ലാ തൊലികളിടുക. ഓറഞ്ചിൻ്റെ തൊലി മാത്രമേ ഉണ്ടാവും, ഓറഞ്ചിൻ്റെയും ചെറുനാരങ്ങൻ്റെ തൊലി ഇടണ്ട, ബാക്കി എല്ലാ തൊലിയും അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ തൊലി മൊത്തം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് കല്ലുപ്പ് ഇടുക. ഞാനൊക്കെ കല്ലുപ്പ് കിട്ടി, കല്ലുപ്പ് ഇടണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അജനമട്ട കിട്ടിയാലേ, അജനമട്ട ഹോട്ടലിലൊക്കെ യൂസ് ചെയ്യുന്ന അജനമട്ട കിട്ടിയാലേ, അതും ഒരു കൈപ്പിടി ഇടുക. ഇട്ടിട്ട് ശരിക്ക് ഇളക്കി കൊടുക്കുക. ഈ ടിപ്സ് ഞാൻ ചെയ്തിട്ട് ശരിയായില്ല, ഉറുമ്പ് കുറേ മരത്തിൻ്റെ അടിയിൽ മാന്നി. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കിട്ടുക, അത് കല്ലുപ്പ് ഉറുമ്പ് തിന്നണം കേട്ടോ, അത് ചെയ്യണ്ട. അത് ഞാൻ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ അത് സൂട്ടായില്ല. അതിന് ഞാൻ ഉറുമ്പുക്ക് ഉറുമ്പ് പൊടി ഉണ്ട്, അതിട്ടാൽ പോവും. ഉറുമ്പ് പൊടിയും വെണ്ണീരും മിക്സാക്കിയിട്ട് കൊടുക്കുക, അപ്പോൾ അത് പോയിക്കൊള്ളും. ഇപ്പോൾ നിങ്ങൾ ഇത് ഈ വെള്ളം നിറച്ചിട്ട് നേരത്തെ നമ്മൾ കാണിച്ചില്ല, കുളിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തില്ല, മാന്തിയിട്ട് അതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചക്കയും മാങ്ങയും തേങ്ങയും ഇഷ്ടംപോലെ കിട്ടട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾ മറക്കാണ്ട് നിങ്ങൾ കണ്ട് ചെയ്യുന്ന പോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ചെയ്യുക, അവരും കണ്ടോട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറക്കാണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തെറ്റോ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമാൻഡിൽ അറിയിക്കുക, അപ്പം ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഇത്രയ്ക്ക് ചക്ക കിട്ടും, സത്യമായിട്ട് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും.